Hi guys, this is me Anshur. Welcome back to my channel. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ നിങ്ങളുടെ പാഷൻ പിന്തുടരുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാനൊരു വിദ്യാർത്ഥിയുടെ കഥ പറയാം. 10-ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ്, പ്ലസ് ടുവിലും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ്. മെഡിസിൻ എൻട്രൻസ് എഴുതി കേരളത്തിലെ ഏത് ഗവൺമെൻറ് കോളേജിലും കിട്ടുമായിരുന്ന സീറ്റ് വേണ്ടെന്ന് വെച്ചു. ശേഷം NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. 1-ാം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോഴേക്കും കോളേജ് ടോപ്പറും യൂണിവേഴ്സിറ്റി സെക്കൻഡ് റാങ്കും. 1-ാം സെമസ്റ്ററോടുകൂടി എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചു. ശേഷം വിക്ടോറിയാസ് കോളേജ് പാലക്കാട് ജോയിൻ ചെയ്തു, അതും ആർട്സിന്. ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴേക്കും നോർമലി നമ്മുടെ എല്ലാം ഫാമിലീസിൽ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. 13-ാം വയസ്സിൽ തൻ്റെ പേരിനൊപ്പം ഒളിമ്പ്യൻ എന്ന് കൂടി ചേർത്ത് സ്വന്തം മെയിൽ ID ഉണ്ടാക്കി അദ്ദേഹം അന്നൊരു സ്വപ്നം കണ്ടു തുടങ്ങി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരുപാട് കടമ്പകളുണ്ടാവും ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനെന്ന്. വർഷങ്ങൾക്കിപ്പുറം കോമൺവെൽത്ത് ഗെയിംസിൽ 8.08 മീറ്റർ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒട്ടും വിദൂരത്തല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെയും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെയും അഭിമാനം വാനോളമുയർത്തി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനരികിലേക്ക് അദ്ദേഹം പറന്നെടുക്കുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് പാഷൻ. നിശ്ചയദാർഢ്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും വിജയം. പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പ്യൻ ശ്രീശങ്കർ എന്ന സ്വന്തം മെയിൽ ID ഉണ്ടാക്കി തൻ്റെ സ്വപ്നത്തിന് പുറകെ സഞ്ചരിച്ച ഒണ്ണാനുള്ളി ശ്രീശങ്കർ മുരളി. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നമുക്കേവർക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനാവുമെന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് മാക്സിമം ഷെയർ, സപ്പോർട്ട്, താങ്ക് യു, സബ്സ്ക്രൈബ് ആൻഡ് പീസ് ഔട്ട്.